വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയം 1946 ഈ മ്യൂസിയം പ്രവർത്തന സജ്ജമാകുന്നത്. ലോകത്തെ ഏറ്റവും അധികം സന്ദർശകർ എത്തിച്ചേരുന്ന മ്യൂസിയങ്ങളിൽ ഇതിന് 5 സ്ഥാനമാണുള്ളത്. ഫ്ലൈറ്റ് ഹാൾ, വ്യോമഗതാഗതവും ശൂന്യാകാശ പര്യവേഷണവും ലോകത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളതിൻ്റെ പ്രദർശനങ്ങളാണ് ഫ്ലൈറ്റ് ഹാളിൽ കാണുവാനാകുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള എയർക്രാഫ്റ്റുകളുടെയും റോക്കറ്റുകളുടെയും ശൂന്യാകാശ പേടകങ്ങളുടെയും ദൃശ്യവിസ്മയങ്ങളിലേക്കാണ് സന്ദർശകർ പ്രവേശിക്കുന്നതെന്ന് പറയാം. ചന്ദ്രശില 1976 മൂൺ റോക്ക് അഥവാ ചന്ദ്രശിലയുടെ പ്രദർശനം ആഘോഷിക്കപ്പെട്ടത്. അന്ന് എയർ ആൻഡ് സ്പേസ് മാഗസിൻ ഇതിനെ വിശേഷിപ്പിച്ചത് ചന്ദ്രശിലയിൽ ഒന്ന് തൊടൂ എന്നാണ്. ആദ്യ വൈമാനികരായ റൈറ്റ് സഹോദരന്മാരെയും ഇവിടെ നമുക്ക് പരിചയപ്പെടുവാനാകും. ഏതാണ്ട് 60,000 എയർ ആൻഡ് സ്പേസ് അനുബന്ധ വസ്തുക്കളുടെ പ്രദർശനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായി കാണുവാനാകും. വാഷിംഗ്ടൺ ഡി സിയിൽ അമ്മയുടെ ദർശന പരിപാടികൾ അതിൻ്റെ അവസാന ദിനത്തിലേക്ക് കടന്നു. അമ്മ തൻ്റെ മക്കൾക്കും ലോകത്തിനാകെയും നന്മയുണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ ആത്മപൂജ ആചരിക്കുകയാണ്. അമ്മയുടെ കാരുണ്യ ഗംഗാ തീർത്ഥത്തിനാണ് ഏതു വേളയിലും അമ്മയുടെ ഭക്തർ പ്രാധാന്യം നൽകുന്നത്. പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും പരമകാഷ്ഠയിലെത്തുമ്പോൾ ആ കാരുണ്യ ഗംഗാ പ്രവാഹം ഭക്തഹൃദയങ്ങളെ തഴുകിയെത്തുന്നു. അമ്മയുടെ ഭക്തർക്ക് പൂജാശേഷം ലഭ്യമാകുന്ന തീർത്ഥം ഏറെ വിലപ്പെട്ടതാണ്. ഓരോ ഭക്തരിലേക്കുമുള്ള അവിടുത്തെ അനുഗ്രഹ പ്രവാഹം തന്നെയാണതെന്ന് ഭക്തമക്കൾക്ക് അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മപൂജാ തീർത്ഥത്തിനായി അവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ഒരാളിന് പോലും അത് ലഭ്യമാകാതെ പോവുകയുമില്ല. അമ്മയുടെ പ്രേമം, ആത്മശക്തി, അനുഗ്രഹം തുടങ്ങി ഭക്തർ കൊതിക്കുന്നതെല്ലാം അവിടുന്ന് ആത്മപൂജാനന്തരം തീർത്ഥമായി പകരുന്നതായി അവിടുത്തെ ഭക്തർ വിശ്വസിക്കുന്നു. അമ്മ അതിശയമാണ്, നല്ല ഭംഗിയാണ്. അമ്മയുടെ ദർശനം കിട്ടാൻ എനിക്ക് കൊതിയാണ്. രാത്രിയിലും അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അമ്മ എനിക്കൊരു പ്രചോദനമാണ്.
അതെ, നിസ്വാർത്ഥമായ സേവനത്തിന് അമ്മയാണ് പ്രചോദനം. അതാണ് ഞാനും അമ്മയെപ്പോലെ സ്വാർത്ഥ ചിന്ത വെടിഞ്ഞ് സേവ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു അമ്മയോടൊത്തുള്ള എൻ്റെ ആദ്യ യാത്ര. അതാണ് എന്നെ വീണ്ടും ഇവിടെ വരുത്തിയത്. അമ്മയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ അമ്മയെ ആദ്യം കാണാൻ വന്നത്. ഞാൻ താമസിക്കുന്ന നഗരത്തിലേക്ക് വരാത്തതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്താണ് അമ്മയെ കണ്ടിരുന്നത്. തികച്ചും വ്യത്യസ്തമായ അനുഭവമാണ്. അമ്മ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും തിരഞ്ഞു കണ്ടെത്തുക തന്നെ വേണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമ്മയെ കാണുന്നത് നമുക്ക് വളരെയധികം പ്രോത്സാഹനം നൽകും. മനുഷ്യരോട് കരുണയുണ്ട് എന്നും സേവനം ചെയ്യണമെന്നും പറഞ്ഞാൽ മാത്രം പോരാ. അതിന് താല്പര്യമുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ ഉണ്ടായാൽ മതി. ഒരവസരം ലഭിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ലഭിക്കുന്ന അവസരം ഒരു അംഗീകാരം തന്നെയായിരിക്കും. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ജോലി തേടിക്കൊണ്ടിരിക്കും. ആ സ്വഭാവം അമ്മയോടൊത്ത് യാത്ര ചെയ്യുവാൻ എനിക്ക് അവസരം നൽകി. എനിക്ക് എന്ത് ജോലി കിട്ടിയാലും ഞാൻ അതിനൊപ്പം പഠിപ്പിക്കുന്ന ജോലിയും ചെയ്തുകൊണ്ടിരിക്കും. അധ്യാപകരെ പരിശീലിപ്പിക്കുക, യോഗ പഠിപ്പിക്കുക, അങ്ങനെ പലതും. ഇതെനിക്ക് അമ്മയുടെ സംഘത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരം നൽകി. ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെ ആയിരിക്കണമെന്നില്ല. ഒന്നുകിൽ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുകയാകാം, അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുന്നുണ്ടാകും. അമ്മയുടെ കൂടെയുള്ളപ്പോൾ പലപ്പോഴും ഒരു വോളണ്ടിയറായും സേവ ചെയ്യും. അത് അമ്മയുടെ സന്ദേശമായ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ജീവിതമാണ്. യാതൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സേവനം. ആ പ്രപഞ്ച നിയമത്തെ അംഗീകരിച്ച് കർമ്മത്തോട് ബന്ധമില്ലാതെയുള്ള ജീവിതം. പുറമേ നോക്കുമ്പോൾ ഒന്നും ലഭിക്കുന്നില്ലെന്ന് തോന്നാം, എന്നാൽ ഹൃദയം നിറയെ ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അമ്മയോടൊപ്പം ഇരിക്കുക എന്നത് തന്നെ വലിയ നിറവാണ്. എന്തൊക്കെയാണ് ഉള്ളിൽ ലഭ്യമാകുന്നതെന്ന് പറയുവാനാകില്ല. കാരണം അത് ഭൗതികാതീതമായ കാര്യമാണ്. വാഷിംഗ്ടൺ ഡി സിയിൽ അമ്മയുടെ ദർശന പരിപാടികൾ അതിൻ്റെ അവസാന ദിനത്തിലേക്കെത്തി. അപ്പോഴും ദർശനവേദി സദാ നിറഞ്ഞു തന്നെ കാണുവാനാകുമായിരുന്നു. സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിൽ അവിടുത്തെ സ്നേഹപ്രവാഹിനി ഒഴുകിക്കൊണ്ടേയിരുന്നു. അമ്മയുടെ അരികിൽ നിന്നിരുന്ന കുഞ്ഞുമക്കൾ പോലും വിരസതയോ ക്ഷീണമോ അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെ പറയാം. പ്രഭാതത്തിലെ പതിവ് പരിപാടികൾക്ക് ശേഷം അമ്മയുടെ ലോകശാന്തിക്കായുള്ള വിശേഷ പൂജയിലും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ സന്നിഹിതരായിരുന്നു. അനന്തരം ആരംഭിച്ച ദർശന പരിപാടി അടുത്ത ദിവസം രാവിലെ 8 മണിവരെയാണ് നീണ്ടുനിന്നത്. അമ്മ നൽകുന്ന സ്നേഹം എന്ന മഹാമന്ത്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓരോ മക്കൾക്കും ഓരോ മോഹങ്ങളാണ് അമ്മയുടെ മുന്നിൽ വെക്കുവാനുണ്ടായിരുന്നത്. ചിലർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങളെ അമ്മ അനുഗ്രഹിക്കണം എന്നതായിരിക്കും മോഹം. അമ്മയാകട്ടെ പ്രേമത്തെ സ്വാർത്ഥത്തിൽ നിന്നും മോചിപ്പിച്ച് സകല ദുഃഖങ്ങളിൽ നിന്നും സ്വതന്ത്രരാകാനുള്ള സന്ദേശമായി സ്വയം മാറുകയാണ് ചെയ്യുന്നത്. അമ്മയോടൊത്ത് തങ്ങളുടെ വിജയങ്ങളും സന്തോഷങ്ങളും പങ്കിടാനെത്തുന്ന മക്കളുണ്ട്. വ്യഥകളും ക്ലേശങ്ങളും പങ്കിടാനെത്തുന്നവരുമുണ്ട്. എന്നാൽ ബാഹ്യലോകത്തിൽ എവിടെ തിരഞ്ഞാലും ലഭ്യമാകാത്ത ആത്മസ്നേഹമെന്ന മഹൌഷധമാണ് അമ്മ ഏവർക്കും നൽകുന്നതെന്ന് അമ്മയുടെ ഭക്തമക്കൾ പറയുമ്പോൾ ആർക്കാണ് നിഷേധിക്കാനാവുക? Enjoy your
വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ മാളിലാണ് രണ്ടാം ലോക മഹായുദ്ധ സ്മാരക സൗധം സ്ഥിതി ചെയ്യുന്നത്. യുദ്ധ പോരാളികളോടുള്ള അമേരിക്കയുടെ ആദരവിന്റെ പ്രതീകം. ലിങ്കൺ മെമ്മോറിയൽ. അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൺ. നിയോ ക്ലാസിക്കൽ ടെമ്പിൾ മോഡലിലാണ് ലിങ്കൺ സ്മാരകത്തിന്റെ നിർമ്മിതി. ഡാനിയൽ ചെസ്റ്ററാണ് ലിങ്കന്റെ വലിയ മാർബിൾ പ്രതിമ ഡിസൈൻ ചെയ്തത്. പിച്ചിറിലി സഹോദരന്മാരാണ് ശില്പികൾ. സന്ദർശകരെ സ്വാഗതം ചെയ്യുന്ന വലിയ പ്രതിമയോട് ചേർന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രണ്ട് പ്രസംഗങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. അമ്മയുടെ ഒപ്പം ഉണ്ടായിരിക്കുക എന്നത് വളരെ വിശേഷമായ ഒരു അനുഭവമാണ്. ഞാൻ ചിന്തിക്കുന്നത് അമ്മ എത്രമാത്രം ഊർജസ്വലയാണെന്ന്. അതുപോലെ അമ്മയ്ക്ക് ബഹുമുഖമായ ഔന്നത്യങ്ങളുമുണ്ട്. എന്നെപ്പോലെ തന്നെ അനേകം ആളുകൾ അമ്മയ്ക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കുന്നത് കൊണ്ട് അമ്മയുടെ മഹത്വം കുറെയൊക്കെ ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും അമ്മയ്ക്ക് സമീപത്ത് നിന്നുകൊണ്ട് അമ്മയെ അറിയാൻ ശ്രമിക്കാറുണ്ട്. ഒരു നിലയ്ക്ക് ചിന്തിച്ചാൽ അമ്മയുടെ സമീപത്ത് ആർക്കും എത്താനും അമ്മയോട് സംസാരിക്കാനും സാധിക്കുന്നു. എന്നാൽ മറ്റൊരു വശം ചിന്തിച്ചാൽ അത് കുറച്ചുകൂടി സൂക്ഷ്മമായതാണ്. അതിന് ധാരാളം ചടങ്ങുകളുണ്ട്. സമൂഹത്തിൽ ആശ്ലേഷം സാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ ആശ്ലേഷം അങ്ങനെ ഒന്നല്ല. ഇത് തികച്ചും ആശ്ചര്യകരമായ ഒന്നു തന്നെയാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എങ്ങനെയാണെന്നൊന്ന് നോക്കൂ. പുഷ്പങ്ങളും ഇരിപ്പിടത്തിന്റെ സജ്ജീകരണവും അവിടേക്ക് എത്തുവാനുള്ള നീണ്ട നിരകളും. എന്നിട്ടൊടുവിൽ അടുത്തെത്തിക്കഴിയുമ്പോൾ കിട്ടുന്നതാകട്ടെ 30 സെക്കൻഡിന്റെ ഒരു ആശ്ലേഷവും. ഉടനെ മുൻപോട്ട് നീങ്ങണം. എല്ലാം അതിനുള്ളിൽ സംഭവിക്കുന്ന ഒരു ചെറുകഥയോ ലഘുനാടകമോ പോലെ. ഇവയെല്ലാം ഒരു വലിയ സമൂഹത്തിൽ ഒരു ചെറുവൃത്തത്തിൽ നടക്കുന്നു. ആളുകളാകട്ടെ ഒരേ പ്രവർത്തന യൂണിറ്റ് എന്നതുപോലെ പ്രവർത്തിക്കുന്നത് കാണാം. ഇതെല്ലാം സംഭവിക്കുന്നതാണെങ്കിൽ ഒരു ആധ്യാത്മിക ആചാര്യനും ചുറ്റിനുമാണ്. All the amazing dynamic things that happen in a big society happen in this microcosm, and people kind of get to know each other and become a working unit. അമ്മയെന്ന ആത്മീയ ഗുരുവിന്റെ വരവ് വാഷിംഗ്ടൺ ഡി സി എന്ന നഗരത്തിന് ഒരു കുളിർത്തെന്നൽ എന്നതുപോലെയാണ് അനുഭവപ്പെട്ടത്. ഭൗതിക ജീവിതത്തിൽ ചുട്ടുപൊള്ളിക്കുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന മന്ദമാരുതനെ പോലെയാണ് യു എസിലെ ഭക്തമക്കൾക്ക് അമ്മയുടെ ആഗമനം. തന്റെ ഭക്തർ തന്നെ വണങ്ങുമ്പോൾ, തന്നിൽ ഈശ്വരനെ കണ്ട് പൂജ ചെയ്യുമ്പോൾ അമ്മ മക്കളോട് പറയാറുണ്ട്, നിങ്ങളാണ് എനിക്ക് ദൈവമെന്ന്. അമ്മയ്ക്ക് മാത്രം കാണുവാനാകുന്നതാണ് നമ്മിലെ ആ ഈശ്വരാംശത്തെ. നമുക്ക് ഇപ്പോൾ തിരിച്ചറിയുവാനാകുന്നതല്ല. ആ തിരിച്ചറിവിനായി എത്ര ജന്മങ്ങൾ കഴിയണമെന്ന് അമ്മയ്ക്ക് മാത്രമാണ് അറിവുള്ളത്. അമ്മ ആനന്ദവീഥിയിലൂടെ കാലങ്ങളോളം കടന്നു പോകുമ്പോൾ അമ്മയുടെ മക്കൾ അവിടുത്തെ സാന്നിധ്യത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. ആ ആനന്ദത്തിൻ്റെ അനുഭവം ദുഃഖമാണെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നിയേക്കാം. എന്നാൽ ഭക്തിയാൽ ഹൃദയം നിറഞ്ഞ് കരയുന്ന അനുഭവം ആനന്ദത്തിൻ്റെ പാരമ്യമാണെന്ന് പലർക്കും വ്യക്തമാകണമെന്നില്ല. അതനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് അമ്മയുടെ ഭക്തമക്കൾ.
അമ്മ തന്റെ മക്കളോട് വിട പറയുകയായി. അമൃതപുരി ആശ്രമത്തിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങൾ നോക്കി നിൽക്കുന്ന അമ്മയെ വീഥിയോരത്ത് കാത്തുനിന്നിരുന്ന മക്കൾ സാഗൂതം വീക്ഷിക്കുന്നത് കാണാമായിരുന്നു. കേരളത്തിലെ അമ്മയുടെ ആശ്രമത്തിലെ മക്കളും അമേരിക്കയിലുള്ള മക്കളും സദാ അവിടുത്തെ ശ്രദ്ധയാണ് കൊതിക്കുന്നത്. അവരെ സന്തോഷിപ്പിക്കുവാനായി ആത്മസ്ഥിതയായ അവിടുന്ന് ഈ ജീവിത നാടകം ആടിക്കൊണ്ടിരിക്കുകയാണ്. താൻ പകരുന്ന സ്നേഹം തന്റെ ലോകമാകെയുമുള്ള മക്കൾ അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്കും പ്രകൃതി വസ്തുക്കളിലേക്കും പകരുമെന്ന ആത്മവിശ്വാസമാണ് അമ്മയുടെ ലീലകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരുണ്യവും സ്നേഹവുമാണ് ഇന്നത്തെ ലോകത്ത് ഏറ്റവും അധികം ആവശ്യമുള്ളത്. അമ്മയുടെ ഈ സന്ദേശം അവിടുത്തെ ലോകമാകെയുമുള്ള മക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്കുള്ള അമ്മയുടെ യാത്രകളുടെ സഫലതയും അതുതന്നെയാണ്. അമ്മ വാഷിംഗ്ടൺ ഡി സിയിൽ നിന്നും ന്യൂയോർക്ക് ന്യൂ റോഷെയിലേക്ക് തിരിച്ചു. അവിടെയാണ് അമ്മയുടെ ആശ്രമം. 5 മണിക്കൂറിൻ്റെ ദൂരമാണ് റോഡ് മാർഗം കണക്കാക്കപ്പെടുന്നത്. പാശ്ചാത്യ ദേശങ്ങളിൽ വർഷം തോറുമുള്ള അമ്മയുടെ സന്ദർശനത്തെ അവിടുത്തെ മക്കൾ വസന്താഗമനം എന്നതുപോലെയാണ് സ്വീകരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ കൃത്യമായി എത്തുന്ന അമ്മ അവർക്ക് മറ്റെന്തിനേക്കാളും ഉപരി പ്രതീക്ഷയാണ്, മനഃശാന്തിയോടെ ജീവിക്കുവാനുള്ള പ്രചോദനമാണ്. തനിക്ക് ആശ്രയിക്കുവാനായി അമ്മയുടെ മടിത്തട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുഞ്ഞിൻ്റെ ധൈര്യമാണ്. തല്ലേണ്ടപ്പോൾ തല്ലിയും തലോടേണ്ടപ്പോൾ തലോടിയും അമ്മ ലോകമാകെയുമുള്ള തൻ്റെ മക്കളെ നന്മയിലേക്ക് ഉയർത്തുകയും അവരിലുള്ള കഴിവുകളെ വളർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ന്യൂയോർക്കിലെ ന്യൂ റോഷെയിൽ ആശ്രമത്തിലേക്ക് അമ്മ എത്തിച്ചേരുകയാണ്. അമ്മയ്ക്കായി മണിക്കൂറുകൾ കാത്തുനിന്നിരുന്ന മക്കൾക്ക് അത് അത്യാഹ്ലാദത്തിൻ്റെ വേളയായി മാറി. അമ്മയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മാത്രകൾ ഓരോന്നും അമ്മയുടെ ഭക്തർക്ക് ധ്യാന മാത്രകൾ തന്നെയാണ്. അരികിലെത്തിയ അമ്മയെ ഉപചാരങ്ങളോടെ സ്വീകരിക്കുന്നതിൽ ന്യൂയോർക്കിലെ മക്കൾ ഒട്ടും കുറവ് കാട്ടിയിരുന്നില്ല. അമ്മയെ അപൂർവമായി അരികിൽ ലഭിക്കുമ്പോൾ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണമെന്നും എങ്ങനെയൊക്കെ ആദരിക്കണമെന്നുമുള്ള ചിന്തയാണ് മക്കളുടെ മനസ്സിൽ. ആ ചിന്തകളുമായി അവർ മാസങ്ങളോളം പല പദ്ധതികളും തയ്യാറാക്കും. ഒടുവിൽ അവിടുന്ന് അരികിലണയുമ്പോൾ സകലതും മറന്ന് ആ അനുഭൂതിധന്യമായ ദിവ്യ സാന്നിധ്യത്തിൽ ലയിക്കും. Come so kindly to hold us in her arms, to bathe us in her love. She's come so kindly to call us back to her.
call us back to her. അമ്മ ആശ്രമ പരിസരമാകെയും ചുറ്റി നടന്ന് വീക്ഷിക്കുവാൻ ആരംഭിച്ചു. 3 ഏക്കറും വിസ്തൃതിയാണ് ആശ്രമത്തിനുള്ളത്. ചുറ്റും ജലസമൃദ്ധിയാൽ വലയം ചെയ്യപ്പെട്ട മനോഹരമായ ഒരു ദ്വീപ് പോലെയാണ് ആശ്രമ പരിസരം. ആശ്രമത്തിലുള്ള അമ്മയുടെ അന്തേവാസി മക്കൾ അവിടുത്തെ നിർദ്ദേശാനുസരണം ആശ്രമവും പരിസരവും ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്നത് കാണും. ഓരോ ഇടവും അമ്മയ്ക്ക് കാണുവാനായി അവർ തുറന്നു നൽകുമ്പോഴും അമ്മയുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി ആശ്രമത്തിലെ മക്കൾ കാതോർത്തു നിന്നു. ബാഹ്യ നേത്രങ്ങൾക്കും മനസ്സിനും ദർശിക്കുവാനാകാത്തതും ദർശിക്കുവാൻ കഴിവുള്ള മഹാഗുരുവാണ്. അതുകൊണ്ട് തന്നെ ഭക്തമക്കൾക്ക് അവിടുത്തെ നിർദ്ദേശങ്ങൾ മാത്രമാണ് ആശ്രയം. ഒടുവിൽ അമ്മ തനിക്കായി സജ്ജീകരിക്കപ്പെട്ട ഹാളിൽ വന്ന് ഉപവിഷ്ടയാണ്. അമ്മയോടൊപ്പം യാത്ര ചെയ്തിരുന്നവരും അവിടെ വസിക്കുന്നവരുമായ മക്കൾ അമ്മയ്ക്ക് ചുറ്റും വന്നു ചേർന്നുകൊണ്ടിരുന്നു. ആശ്രമത്തിനെ മുൻനിർത്തി അനവധി സേവന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുവരുന്നത്. ക്ഷേമ പദ്ധതികളും ഇവന്റുകളും ലോക നന്മയ്ക്കായുള്ള കൂട്ടായ പ്രാർത്ഥനകളുമെല്ലാം ആശ്രമ മക്കൾ നടത്തിവരുന്നു. അമ്മയുടെ സാന്നിധ്യം സദാ ആശ്രമത്തിൽ ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അമ്മയുടെ അന്തേവാസി മക്കൾ ലോകമെമ്പാടുമുള്ള അമ്മയുടെ ആശ്രമങ്ങളെ സജ്ജമാക്കുന്നത്. അങ്ങനെ ലോകത്തിന്റെ ഹൃദയത്തിലാണ് അവർ ഇടം നേടുന്നത്. ലോകത്തിനാകെയും വർണ്ണവർഗ വിവേചനമില്ലാത്ത സേവന പ്രവർത്തനത്തിലൂടെ മാതൃകയാവുന്നവയാണ് അമ്മയുടെ ആശ്രമം. മക്കളോടൊപ്പമുള്ള കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അമ്മ സേവന സന്നദ്ധരായ തൻ്റെ മക്കളോടൊപ്പം പ്രസാദ വിതരണം ആരംഭിച്ചു. അമ്മ ലോകത്തെവിടെ എത്തുമ്പോഴും പറയാറുണ്ട്, സേവന സന്നദ്ധരായ എൻ്റെ മക്കളാണ് ലോകത്തിൽ എനിക്ക് ശക്തി പകരുന്നത്. ഭൗതിക ലോകത്തിനായി എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഭൗതിക സാഹചര്യങ്ങൾ അത്യാവശ്യമാണ്. അവിടെ അമ്മയുടെ ഭക്തമക്കൾ അവിടുത്തെ ഉപകരണങ്ങളാകുവാനായി കാത്തു നിൽക്കുന്നത് കാണും. അതാണ് ഗുരുവിന് ഭൗതിക ലോകത്തിലുള്ള കർമ്മമാർഗത്തിൽ ശക്തിയാകുന്നത്. അമ്മയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് അവർ ശക്തരാകുന്നതെന്ന് മാത്രം. സമർപ്പണത്തിൻ്റെ ശക്തി. സമുദ്രം ഉപ്പിനെ ഉപ്പായും വെള്ളത്തെ വെള്ളമായും അറിയുന്നുണ്ട്, എന്നാൽ എല്ലാത്തിനെയും തന്നിൽ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അതുപോലെയാണ് അമ്മയുടെ സ്വീകരണ രീതി. ഗൃഹസ്ഥരായാലും ബ്രഹ്മചാരികളായാലും ഏത് സ്വഭാവക്കാരായാലും അമ്മയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ അമ്മയ്ക്ക് മക്കളാണ്.